സുശാന്ത് സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്തയിലേക്ക് പോവുകയാണ്. സുശാന്ത് സിംഗിൻ്റെ മരണത്തിൽ തനിക്കെതിരായ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന റിയ ചക്രവർത്തിയുടെ ഹർജിയെ എതിർത്ത് ബീഹാർ സർക്കാർ. മുൻ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി സുപ്രീം കോടതിയിൽ സർക്കാരിന് വേണ്ടി ഹാജരാകും. അതേസമയം അനുമതിയില്ലാതെ ബീഹാർ പോലീസിന് മുംബൈയിൽ അന്വേഷണം നടത്താനാകില്ലെന്ന് മഹാരാഷ്ട്ര ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനാണിയായിരുന്നു. ശ്രീനാഥ്, ഇന്നലെ തന്നെ മഹാരാഷ്ട്ര ആഭ്യന്തര സഹമന്ത്രിയുടെ വാക്കുകൾ വളരെ ശക്തമായിരുന്നു. ഇത് ഒരു ബീഹാറും മഹാരാഷ്ട്രയും തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ സ്വരത്തിലേക്ക് പോലും വളരാൻ സാധ്യതയുണ്ടോ ഈ ക്രിമിനൽ പ്രൊസീജിയറിലെ ഈ നിയമതർക്കം? പി ജി, ബോളിവുഡിലെ മുതിർന്ന സംവിധായകർ, മുതിർന്ന ആളുകൾ ഇവരിലേക്കൊക്കെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി അവരൊക്കെ ചോദ്യം ചെയ്യലിനൊക്കെ വിളിപ്പിച്ച് മുംബൈ പോലീസ് സുശാന്ത് സിംഗുമായി ബന്ധപ്പെട്ട മരണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് ഇതിലൊരു വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. സുശാന്തിൻ്റെ അച്ഛൻ ബീഹാറിൽ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് സുശാന്തിൻ്റെ കാമുകി റിയ ചക്രവർത്തിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ, അവർ സുശാന്തിൻ്റെ പണം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 15 കോടിയിലധികം അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഒരു പരാതി നൽകി. ഇതോടെയാണ് കേസിൻ്റെ ഒരു ഗതി തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാറിയിട്ടുള്ളത്. ഏതായാലും പാറ്റ്ന പോലീസ് എടുത്തിട്ടുള്ള കേസിനെതിരെ റിയ ചക്രവർത്തി സുപ്രീം കോടതിയെ സമീപിക്കുകയും ഒരു സ്റ്റേ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിന് കഴിഞ്ഞ ദിവസം ഇന്നലെ സുശാന്തിൻ്റെ അച്ഛൻ തന്നെ ഒരു തടസ്സ ഹർജി നൽകി. പിന്നാലെയാണ് ഇപ്പോൾ ബീഹാർ സർക്കാരും ഇത്തരത്തിൽ ഒരു തടസ്സ ഹർജിയുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും സുശാന്തിൻ്റെ കുടുംബത്തിനൊപ്പം അവരുടെ ആരോപണങ്ങൾക്കൊപ്പം തന്നെ അടിയുറച്ച് നിൽക്കുന്നു ബീഹാർ സർക്കാർ എന്നതാണ് ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ മഹാരാഷ്ട്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം അത്ര നല്ലതായി തോന്നുന്നില്ല. കാരണം CBI അന്വേഷണം എന്നുള്ളൊരു ആവശ്യം പോലും മുന്നോട്ട് വന്ന ഘട്ടത്തിലൊക്കെ മുംബൈ പോലീസ് നടത്തുന്ന അന്വേഷണം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള നിലപാടാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നിലപാടായി മുന്നോട്ട് പോയത്. ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖ് തന്നെ അത്തരമൊരു നിലപാട് തുറന്നു പറഞ്ഞതുമാണ്. ഇന്നിപ്പോൾ ആഭ്യന്തര സഹമന്ത്രി കൂടി ശംഭുരാജ് ദേശായി കൂടി അത്തരത്തിൽ ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നു. ബീഹാർ പോലീസ് ഇപ്പോൾ മുംബൈയിലുണ്ട്. മുംബൈയിൽ ചില കേന്ദ്രങ്ങളിലൊക്കെ ചോദ്യം ചെയ്യൽ നടക്കുന്നു. സുശാന്തിൻ്റെ പഴയൊരു സുഹൃത്ത് അങ്കിത ലോഹണ്ടയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. സുശാന്തിൻ്റെ ഫ്ളാറ്റിലുണ്ടായിരുന്ന പാചകക്കാരനെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് ഇടയാണ് ഇപ്പോൾ ഇത്തരം നീക്കങ്ങൾ. ഏതായാലും മഹാരാഷ്ട്രയിൽ മുംബൈയിൽ നടപ്പില്ല എന്നുള്ള രീതിയിൽ സർക്കാർ കൂടി മുന്നോട്ട് ഒരു നിലപാട് പ്രഖ്യാപനം പോലെ തോന്നും വിധം ഒരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഏതായാലും ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി ഈ കേസിലേക്ക് വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയൊരു അപ്ഡേഷനായി പറയാനുള്ളത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ബീഹാർ പോലീസിൽ നിന്നും FIR പകർപ്പെല്ലാം ചോദിച്ചിട്ടുണ്ട്. ബീഹാർ പോലീസ് പറയുന്നത് ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ നടപടി ഉണ്ടായോ എന്നുള്ള ഒരു സംശയമാണ് മുന്നോട്ട് വെക്കുന്നത്. സുശാന്തിൻ്റെ 3 കമ്പനികളിൽ റിയയ്ക്കും പങ്കാളിത്തമുണ്ട്. റിയയുടെ സഹോദരനും പങ്കാളിത്തമുണ്ട്. ഈ സഹോദരൻ കള്ളപ്പണം വെളുപ്പിക്കാൻ ഈ കമ്പനികളെ ഉപയോഗിച്ചോ എന്നതാണ് ബീഹാർ പോലീസ് അന്വേഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസെടുക്കാനാകുമോ എന്നതിനെക്കുറിച്ചുള്ള മെറിറ്റുകളൊക്കെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നത്.